ഹായ് ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? യു ക്യാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒരമ്മയാകാൻ ആഗ്രഹിക്കാത്തവരാരാണുണ്ടാവുക? ആർത്തവമൊക്കെ എടുക്കാൻ നേരം ഒരുപാട് നെഞ്ചിടിപ്പായിരിക്കും. എനിക്ക് ഏതെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടോ, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നറിയാം. ഒരു സ്ത്രീക്കുണ്ടാവുന്ന പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന എല്ലാ സിംറ്റംസിനെ കുറിച്ചും ലക്ഷണങ്ങളെ കുറിച്ചും ഞാനിവിടെ പറഞ്ഞു തരാം. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുമ്പോൾ ശരീരം ചില പ്രത്യേക ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. ഈ സമയങ്ങളിൽ ഹോർമോൺ വ്യത്യാസം കൂടുതലായിരിക്കും. മാത്രമല്ല, ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്നതിൻ്റെ എല്ലാ സമ്മർദ്ദവും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുകയും അത് പല ലക്ഷണങ്ങളായി രൂപപ്പെടുകയും ചെയ്യും. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും മറ്റു ചില അവസ്ഥകൾക്ക് കൂടിയുള്ള, അതായത് ആർത്തവം പോലുള്ള അവസ്ഥക്ക് കൂടിയുള്ള ലക്ഷണങ്ങളായതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ പ്രഗ്നൻ്റ് ആവണമെന്നില്ല. ഗർഭാരംഭത്തിൻ്റെ ആദ്യ ലക്ഷണം എന്നാൽ ആർത്തവം തെറ്റുക എന്നത് തന്നെയാണ്. എന്നാൽ PCOD, ആർത്തവ ക്രമക്കേടുള്ളവർക്ക് മറ്റു പല ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭിണിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ലക്ഷണങ്ങളിലൊന്നാണ് ക്ഷീണം, ഫാറ്റിഗ്യൂ. ഇത് ഒരു പണിയും ചെയ്യാൻ പറ്റാതെ എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് ഈ ക്ഷീണം. മറ്റൊരു ലക്ഷണമാണ് മോർണിംഗ് സിക്നെസ്. പല്ല് തേക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ, പിന്നെ വെള്ളമൊക്കെ വായിലാകുമ്പോൾ ഓക്കാനം വരിക, ഇതിനെയാണ് മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്നത്. മറ്റൊരു ലക്ഷണമാണ് തലവേദന. ആർത്തവത്തിന് മുമ്പ് 1-2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ചിലർക്കൊരു തലവേദന ഉണ്ടാവാറുണ്ട്. അത് 1-2 ദിവസമെടുക്കും, അടുത്ത ദിവസം ആർത്തവമാവാറാണ് പതിവ്. ഇത് അതിൽ കൂടുതൽ തലവേദനയുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രഗ്നൻസി ലക്ഷണമായിരിക്കും. ഈ പ്രഗ്നൻസിയിലുണ്ടാവുന്ന തലവേദന ചിലർക്ക് 1-2 ആഴ്ച അല്ലെങ്കിൽ 3 മാസം, ചിലർക്ക് പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് ഈ തലവേദന തുടരും. മറ്റൊരു ലക്ഷണമാണ് തലകറക്കം. ഇത് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുത്ത് എന്നീ വരുമ്പോൾ, പിന്നെ മുകളിലുള്ള സാധനം എടുക്കുമ്പോൾ, മുകളിലേക്ക് നോക്കുമ്പോൾ, പിന്നെ കുറച്ച് നടക്കുമ്പോഴൊക്കെ തല കറങ്ങുന്നതായിട്ട് തോന്നും. മറ്റൊരു ലക്ഷണമാണ് ഛർദി. ചില ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ, അരിയിടുന്ന സ്മെല്ല്, മീൻ വറുക്കുന്ന സ്മെല്ല്, പപ്പടത്തിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയാൽ അപ്പോൾ ഛർദിക്കും. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരം വൈകിയാൽ, ചിലർക്ക് ഭക്ഷണം കാണുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഛർദി. ഈ ഛർദി തന്നെ ചിലർക്ക് ഒരു 3 മാസമൊക്കെ എടുക്കും, ചിലർക്ക് ഛർദിയൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് പ്രഗ്നൻസി ത്രൂ ഔട്ട് ഛർദിയായിരിക്കും. മറ്റൊരു ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. ഗർഭപാത്രത്തിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നതിൻ്റെ ഭാഗമായി സമ്മർദ്ദം മൂലം ചിലരിൽ, എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലരിൽ ചില രക്തങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ആർത്തവത്തിൻ്റെ മുൻപേ ആയിരിക്കും ഇത് സംഭവിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണമാണ് വൈഡ് ഡിസ്ചാർജ്. വൈഡ് ഡിസ്ചാർജ് ആർത്തവത്തിൻ്റെ മുൻപേ 3-4 ദിവസങ്ങളിൽ കാണാറുണ്ട്. അത് കഴിഞ്ഞ് ആർത്തവമാവാറാണ് പതിവ്. ഇത് അതിൽ കൂടുതലൊരു 10-14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വൈഡ് ഡിസ്ചാർജ് കഠിനമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ലക്ഷണങ്ങളിലൊന്നാണ്. അടുത്ത ലക്ഷണമാണ് അടിക്കടി ഉണ്ടാകുന്ന മൂത്രശങ്ക. നമ്മൾ കുറച്ച് മുന്നേ മൂത്രമൊഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂത്രസഞ്ചിയിൽ മൂത്രം നിറഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. ഗർഭം ധരിച്ച് 4 ആഴ്ച ആകുമ്പോഴാണ് ഇത് പ്രകടമാകുന്നത്. യൂട്രസ് വലുതാകുന്നതിൻ്റെ കാരണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. യൂട്രസിൽ ഭിത്തിയിൽ കുഞ്ഞ് പറ്റിപ്പിടിച്ച് പ്രഷർ നൽകുന്നത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
മറ്റൊരു ലക്ഷണമാണ് മൂഡ് സ്വിങ്സ്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് സന്തോഷം വരിക, എല്ലാം പെട്ടെന്നായിരിക്കും. ഇങ്ങനെയുണ്ടെങ്കിൽ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണമാണ് നോസിയ, മനം പുരട്ടൽ. ഇത് അടുത്ത ലക്ഷണമാണ് നോസിയ, മനം പുരട്ടൽ. ഇത് ചില ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ചിലർക്ക്, ചില വ്യക്തികളെ, അതായത് സ്വന്തം ഭർത്താവിനെ തന്നെ കണ്ടാൽ മനം പുരട്ടും. ചിലർക്ക് ഈ കുളിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കണ്ടാൽ മനം പുരട്ടും. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ അത് പിന്നെ പ്രഗ്നൻസി ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണമാണ് ഗ്യാസ്. ഈ ഗർഭിണികളിൽ അവസാനം വരെ കണ്ടുവരുന്നൊരു ലക്ഷണങ്ങളിലൊന്നാണ് ഈ ഗ്യാസ്. ഇത് നെഞ്ചരിച്ചിൽ, എത്ര ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ടില്ല എന്ന് തോന്നുക. ഇതിൻ്റെ പരിഹാരമായിട്ട് 3 നേരം കഴിക്കുന്ന ഭക്ഷണം 4 നേരമാക്കി ഘട്ടം ഘട്ടങ്ങളാക്കി കഴിക്കുകയാണെങ്കിൽ ഈ ഗ്യാസിന് നല്ല ശമനം ഉണ്ടാവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. അടുത്ത ലക്ഷണമാണ് അബ്ഡോമിനൽ പെയിൻ. ഇത് അടിവയറ്റിലായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേദനയാണ്. മറ്റൊരു ലക്ഷണമാണ് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ. ചിലരിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. മറ്റു ചിലരിൽ ഡയറിയാണ്, വയറിളക്കമാണ് കണ്ടുവരുന്നത്. മറ്റൊരു ലക്ഷണമാണ് മാറിടത്തിന് ചുറ്റുമുള്ള മാറ്റങ്ങൾ. ബ്രസ്റ്റിന് വേദന, മാറിടത്തിൽ ഇടയ്ക്കിടെ കുത്തുന്നത് പോലെ ഇങ്ങനെയുള്ള വേദന, മാറിടത്തിന് ഒരു മാറിടത്തിൽ നിന്നൊരു ദ്രാവകം വരൽ, നിപ്പിളിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, മാറിടത്തിന് കനം എന്നൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അതൊരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളിലൊന്നാണ് ജലദോഷം, കോൾഡ്. ഇത് പ്രഗ്നൻസിയുടെ ആദ്യ സമയങ്ങളിൽ ചിലരിൽ ഇങ്ങനെ ജലദോഷമൊക്കെ ഉണ്ടാവും. ഗർഭം ധരിക്കുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ഇത് കാരണമാണ് ഈ ജലദോഷം. ചിലർക്ക് പനി ഉണ്ടാവുന്നു. പനിയും ഒരു പിന്നെ പ്രഗ്നൻസി ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണമാണ് ഹെയർ ഗ്രോത്ത്. ചിലർക്ക് ഹെയർ ഫാൾസും ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു ലക്ഷണമാണ് ഉറക്കക്കുറവ്. നടുവേദന, ബാക്ക് പെയിൻ പ്രഗ്നൻസിയുടെ മറ്റൊരു ലക്ഷണമാണ്. പിന്നൊരു പ്രധാന ലക്ഷണമാണ് ഉമിനീർ, സലൈവ. നമ്മൾ നാവുകളിൽ എപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. വെള്ളം ഇങ്ങനെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കാൻ തോന്നുക. ചിലർക്ക് ഭക്ഷണത്തിനോട് അമിത താല്പര്യമായിരിക്കും. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമുണ്ടാവില്ല. ഇതും ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണമാണ് കിതപ്പ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം, കുറച്ചൊക്കെ നടക്കുമ്പം, സ്റ്റെയർകേസൊക്കെ കയറുന്നേരം തീരെ വയ്യാതാവുക. കിതക്കുന്നത് ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. പിന്നെ യോനി വേദന, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, തൊണ്ട വരണ്ട് കിടക്കുന്നത് പോലെ തോന്നുക, പേശി ഇങ്ങനെ വലിയുന്നത് പോലെ തോന്നുക, ഇതൊക്കെ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പ്രഗ്നൻസി ലക്ഷണങ്ങളാണെങ്കിൽ കൂടി മറ്റു പല അവസ്ഥക്കും കാരണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.